ആധുനിക നഴ്സിംഗിന് അടിത്തറപാകിയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ വിളക്കേന്തിയ വനിത എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. ഒരു എഴുത്തുകാരിയും സ്റ്റാറ്റിസ്റ്റീഷ്യനുമായിരുന്നു അവർ. ക്രീമിയൻ യുദ്ധകാലത്ത് പരിക്കേറ്റ പട്ടാളക്കാർക്ക് നൽകിയ പരിചരണമാണ് അവരെ പ്രശസ്തയാക്കിയത്. ഇറ്റലിയിൽ ടാസ്കാനിയിലെ ഫ്ലോറൻസ് നഗരത്തിൽ ഒരു ബ്രിട്ടീഷ് ധനിക കുടുംബത്തിലാണ് അവർ ജനിച്ചത്. ഫ്ലോറൻസ് എന്ന നഗരത്തിൻ്റെ പേര് തന്നെയാണ് അവർക്ക് നൽകിയത്. പിതാവ് വില്യം എഡ്വേർഡ് നൈറ്റിംഗേൽ, മാതാവ് ഫ്രാൻസിസ് നീസ്മിത്ത്. 1850 കൈസർവർത്തിലെ ലൂഥറൻ പാസ്റ്ററായ തിയോഡർ ഫ്ലൈൻഡറിൻ്റെ നേതൃത്വത്തിൽ പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്നത് കണ്ടത് അവരുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി. 1853 ഓഗസ്റ്റ് 22 ലണ്ടനിലെ അപ്പർ ഹാർലി സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്തിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെയറിംഗ് സിക്സ് ജെൻറിൽ വുമൻ എന്ന സ്ഥാപനത്തിൽ സൂപ്രണ്ടായി ജോലി ചെയ്യാൻ ആരംഭിച്ചു. ക്രിമിയൻ യുദ്ധകാലത്തെ പ്രവർത്തനമാണ് നൈറ്റിംഗേലിനെ പ്രശസ്തയാക്കിയത്. യുദ്ധത്തിൽ മുറിവേറ്റ പട്ടാളക്കാരുടെ ദയനീയാവസ്ഥയെക്കുറിച്ചറിഞ്ഞ അവർ താൻ തന്നെ പരിശീലനം നൽകിയ 38 നഴ്സുമാരോടൊന്നിച്ച് 1854 ഒക്ടോബർ 21 ടർക്കിയിലേക്ക് പുറപ്പെട്ടു. നവംബർ ആദ്യം അവർ ടർക്കിയിൽ സ്കട്ടറിയിലെ സലിമിയ ബരാക്കുകളിൽ, അതായത് ഇന്നത്തെ ഇസ്താംബൂളിൽ എത്തിച്ചേർന്നു. അമിതമായി ജോലി ചെയ്യാൻ നിർബന്ധിതരായിരുന്ന ആരോഗ്യ പ്രവർത്തകരാൽ വേണ്ടത്ര പരിചരണം കിട്ടാതെ കഴിയുന്ന മുറിവേറ്റ പട്ടാളക്കാരെയാണ് അവിടെ കണ്ടത്. മരുന്നുകളുടെ ദൗർബല്യവും ശുചിത്വ പരിപാലനത്തിലുള്ള അശ്രദ്ധയും കാരണം പട്ടാളക്കാരുടെ പരിക്കുകൾ പലപ്പോഴും മരണത്തിൽ വരെ കലാശിക്കുന്ന അവസ്ഥയായിരുന്നു അവിടെ. ഫ്ലോറൻസ് നൈറ്റിംഗേലും നഴ്സുമാരും ആശുപത്രിയും ഉപകരണങ്ങളും വൃത്തിയാക്കുകയും രോഗികളുടെ പരിചരണം പുനഃക്രമീകരിക്കുകയും ചെയ്തു. ഇത്രയൊക്കെ ചെയ്തിട്ടും മുറിവേറ്റവരുടെ മരണനിരക്ക് കുറയുന്നതിനു പകരം കൂടുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. സ്കട്ടറിലുണ്ടായിരുന്ന ആദ്യത്തെ ശൈത്യകാലത്ത് 4077 പട്ടാളക്കാരാണ് മരണമടഞ്ഞത്. മുറിവുകളാൽ മരണമടഞ്ഞവരുടെ 10 ഇരട്ടി മരണനിരക്കായിരുന്നു ടൈഫോയിഡ്, കോളറ തുടങ്ങിയ സാംക്രമിക രോഗങ്ങൾ വന്നവരുടേത്. രോഗികളുടെ എണ്ണത്തിലുള്ള ബാഹുല്യവും വായുസഞ്ചാരത്തിലും അശുദ്ധജല നിർമാർജനത്തിലുമുണ്ടായ പോരായ്മകളുമായിരുന്നു ഇതിനുള്ള പ്രധാന കാരണങ്ങൾ. 1855 മാർച്ചിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ശുചിത്വ പരിപാലനത്തിനായി ഒരു കമ്മീഷനെ നിയോഗിക്കുകയും ഓടകൾ വൃത്തിയാക്കിയതും വായുസഞ്ചാരം മെച്ചപ്പെടുത്തിയതും മരണനിരക്കിൽ കാര്യമായ കുറവുണ്ടാക്കി. ഓഗസ്റ്റ് 7 അവർ ബ്രിട്ടനിലേക്ക് തിരിച്ചു വന്നു. വിക്ടോറിയൻ കാലഘട്ടം എന്നറിയപ്പെട്ട ആ കാലഘട്ടത്തിൽ വിക്ടോറിയ രാജ്ഞി കഴിഞ്ഞാൽ ഏറ്റവും പ്രശസ്തയായ വനിത ഫ്ലോറൻസ് ആണെന്ന് കണക്കാക്കപ്പെടുന്നു. യുദ്ധകാലത്ത് പിടിപെട്ട ബ്രൂസെല്ലോസിസ് അഥവാ ക്രിമിയൻ ഫീവർ എന്ന അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് അവർ ഒറ്റയ്ക്കാണ് കഴിഞ്ഞിരുന്നതെങ്കിലും വിക്ടോറിയ രാജ്ഞിയുടെ ആവശ്യപ്രകാരം റോയൽ കമ്മീഷൻ ഓഫ് ഹെൽത്ത് ഓഫ് ദി ആർമിയുടെ രൂപവൽക്കരണത്തിൽ ഫ്ലോറൻസ് സുപ്രധാന പങ്കുവഹിച്ചു. ഒരു വനിതയായതിനാൽ കമ്മീഷനിൽ അംഗമാവാൻ സാധിച്ചില്ലെങ്കിലും വിശദമായ സ്ഥിതിവിവരക്കണക്കുകൾ ഉൾപ്പെടുത്തിയ 1000-ൽ അധികം പേജുകളുള്ള റിപ്പോർട്ട് എഴുതിയത് ഫ്ലോറൻസ് ആയിരുന്നു. കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിലും അവർ പ്രധാന പങ്ക് വഹിക്കുകയുണ്ടായി. ടർക്കിയിലായിരുന്ന കാലത്ത് അവരുടെ സേവനങ്ങളെ ആദരിക്കാനായി 1855 നവംബർ 29 ഒരു സമ്മേളനം നടക്കുകയും ഇത് നഴ്സുമാരുടെ പരിശീലനത്തിനായി നൈറ്റിംഗേൽ ഫണ്ട് രൂപവൽക്കരിക്കുവാൻ കാരണമായിത്തീരുകയും ചെയ്തു. 1859 ഏകദേശം 45,000 pounds ഉണ്ടായിരുന്ന ഈ ഫണ്ട് ഉപയോഗിച്ച് സെൻറ് തോമസ് ഹോസ്പിറ്റലിൽ 1860 ജൂലൈ 9 നൈറ്റിംഗേൽ ട്രെയിനിങ് സ്കൂൾ സ്ഥാപിക്കപ്പെട്ടു. ഇപ്പോൾ ഫ്ലോറൻസ് നൈറ്റിംഗേൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥാപനം ലണ്ടനിലെ കിംഗ് കോളേജിൻ്റെ ഭാഗമാണ്. നൈറ്റിംഗേൽ 1860 പ്രസിദ്ധീകരിച്ച നോട്ട്സ് ഓൺ നഴ്സിംഗ് എന്ന പുസ്തകം നൈറ്റിംഗേൽ ട്രെയിനിങ് സ്കൂളിലെയും മറ്റ് നഴ്സിംഗ് സ്കൂളുകളിലെയും അടിസ്ഥാന പാഠ്യവിഷയമായിരുന്നു. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ശുചീകരണത്തെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തിയ അവർ
ഇന്ത്യയിലെ വൈദ്യപരിചരണവും പൊതുജനാരോഗ്യവും മെച്ചപ്പെടുത്തുവാൻ ശ്രമം നടത്തി. ആയിരത്തി എണ്ണൂറ്റി 1859 റോയൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സൊസൈറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയായിത്തീർന്നു ഫ്ലോറൻസ്. പിന്നീട് അവർക്ക് അമേരിക്കൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സൊസൈറ്റിയിൽ ഹോണററി മെമ്പർഷിപ്പും ലഭിക്കുകയുണ്ടായി. 1883 വിക്ടോറിയ രാജ്ഞി ഫ്ലോറൻസിന് റോയൽ റെഡ് ക്രോസ് സമ്മാനിച്ചു. 1907 ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഓർഡർ ഓഫ് മെറിറ്റ് നേടുന്ന ആദ്യത്തെ വനിതയായിത്തീർന്നു. ആയിരത്തി 1896 അവർ രോഗശയ്യയിലായി. ഇന്ന് ക്രോണിക് ഫാറ്റിക് സിൻഡ്രോം എന്ന് വിളിക്കുന്ന അസുഖമായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. 1910 ഓഗസ്റ്റ് 13 90-ാമത്തെ വയസ്സിൽ അവർ അന്തരിച്ചു. ഹാംഷെയറിലെ ഈസ്റ്റ് വെല്ലോ സെയിൻറ് മാർഗരറ്റ് ചർച്ചിലാണ് അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്.